ഇപ്പോൾ വിനയേട്ടൻ്റെ എപ്പോഴും ഒരു പരാതിയായിട്ട് കേൾക്കുന്നത് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്, ഈ കൊച്ചി ഭാഷ കയറി വരുന്നു എന്നുള്ളൊരു സംഭവം. അത് ഏറ്റവും ഒടുവിൽ എവിടെ കേട്ടോ ഞാൻ കേട്ടില്ലല്ലോ, സിനിമയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റൈല്, അത് കൊച്ചി സ്ലാങ് ആയി പോയി, തിരുവനന്തപുരം സ്റ്റൈൽ അല്ല എന്നൊരു ഭയങ്കര ട്രോളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക്. അപ്പോൾ അത്തരത്തിലൊരു ഭാഷയിലൊരു ചേഞ്ച് വരുത്താൻ ഈ ഒരു സിനിമ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്തരത്തിൽ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഒന്ന് ഞാൻ അങ്ങനെ ഇതിലങ്ങനെ ഭാഷയൊന്നും പ്രശ്നമുള്ള പോലീസല്ലേ അപ്പം ഇതും. ഇപ്പം ഞാനാ കണ്ടില്ല കേട്ടോ മാലിക്കിൻ്റെ ട്രോള്, താൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഞാനങ്ങനെ ട്രോള് കണ്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ കുറേ പരിപാടി, ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള ഇടുക്കി സ്ലാങ്ങിലാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ സംസാരിക്കുന്ന ഭാഷയല്ല റിയൽ കൊച്ചി ഭാഷ, ഞാൻ സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ, കോഹിനൂർ എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സിനിമകളിൽ ഒത്തൻറ്റിക് കൊച്ചി ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ സംസാരിക്കുമ്പോൾ കൊച്ചിയുടെ ഒരു ഫ്ലേവർ കയറി വന്നേക്കാം, അല്ലാണ്ട് ശരിക്കുള്ള ഭാഷ. പക്ഷെ അത് കഥാപാത്രത്തെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? പലരും പറയുന്നത് അതായത് മാലിക് സിനിമയിൽ ആ തിരുവനന്തപുരം ക്യാരക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥലം ചെയ്യേണ്ടത്, പക്ഷെ അത് എവിടെയൊക്കെയോ കൊച്ചി സ്ലാങ്ങിലേക്ക് പോയി. എവിടെയൊക്കെയോ വരുമോ, ഞാൻ റോബർട്ട് ഡിനറോ എന്നല്ലോ, എവിടെയൊക്കെയോ. ഇത് അത്യന്തികൂട്ടം എന്താണെന്നറിയോ, ഇത് ഫിലിം മേക്കർ ചോയ്സ് ആണ്, ഞാൻ ഡബ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഒരു മേജറായിട്ട് വന്ന് ആ കഥാപാത്രത്തിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മഹേശ്വരനെ പോലത്തെ ഒരു ഫിലിം മേക്കറെ പോലെ സമ്മതിക്കില്ല. പക്ഷെ എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ 100% കാര്യം എന്താണെന്നറിയോ, പ്രത്യേകിച്ച് മാലിക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്ട്രീംലി ഞാൻ ആ ക്യാരക്ടറിൻ്റെ ഇമോഷനെയാണ് ഫോളോ ചെയ്ത്. കാര്യം അത് ആ ക്യാരക്ടറിന് ഒരുപാട് ഇമോഷണൽ ജേണിയുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജിലും ആ ക്യാരക്ടറിൻ്റെ ഇമോഷനിലൊക്കെ ഈ ലാംഗ്വേജ് ഞാൻ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒന്നറിയോ, എൻ്റെ ഫോക്കസ് അങ്ങോട്ട് പോവും, പിന്നെ എൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം. പക്ഷെ മേജറിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ടർ എന്നെ കൊണ്ട് ഒരു ടേക്ക് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് 10 മുതൽ 40-50 റീടേക്ക് എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. കാര്യം ആ പോയിന്റ് വരെ പുള്ളി നമ്മളെ കൊണ്ട് ഷൂട്ട് ചെയ്യുകയായിരുന്നു. കാര്യം അത്രയ്ക്ക് സ്പെസിഫിക് ആണ് പുള്ളി. അപ്പൊ ഒരു മേജർ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയൊരു പിടിക്കും. കൊച്ചിയാണെങ്കിൽ കൊച്ചി പുള്ളി കട്ട് ചെയ്തേനെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ 100% തിരുവനന്തപുരം എന്ന് പറയാനുള്ള റിസർച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.